ജൂലൈ 27 സ്വപ്നം കാണാൻ ഇന്ത്യയെ പഠിപ്പിച്ച ഇന്ത്യയുടെ മിസൈൽ മാൻ ഡോക്ടർ APJ അബ്ദുൽ കലാം ഓർമ്മദിനം. ലളിതമായ ജീവിതം നയിച്ച കലാം ഇന്നും ഓരോ വ്യക്തിയുടെയും മനസ്സിൽ നിറയുന്നു. രാജ്യത്തിൻ്റെ 11-ാമത് രാഷ്ട്രപതിയായ കലാം ജനകീയ തീരുമാനങ്ങളിലൂടെ ജനങ്ങളുടെ രാഷ്ട്രപതി എന്നാണ് അറിയപ്പെടുന്നത്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജൈനുലാബ്ദീൻ്റെയും ആഷിയമ്മയുടെയും ഇളയ പുത്രനായാണ് അവുൽ പക്കീർ ജൈനുലുദ്ദീൻ അബ്ദുൽ കലാം എന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ജനനം. ആകാശങ്ങളിൽ പറക്കുക എന്നതായിരുന്നു കലാമിൻ്റെ സ്വപ്നം. രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കി. ഉപരിപഠനത്തിനായി തിരുച്ചിറപ്പള്ളി സെൻറ് ജോസഫ് കോളേജിൽ കലാം ചേർന്നു. തൻ്റെ ആഗ്രഹ സാഫല്യത്തിനായി 1955 മദ്രാസ് IIT എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ പ്രവേശിച്ചു. തുടർന്ന് 1958 ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സിൽ ട്രെയിനിയായി ചേർന്നു. പിന്നീട് 1960 ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷനിൽ ശാസ്ത്രജ്ഞനായി. പൊക്രാൻ ആണവ പരീക്ഷണം, അഗ്നി, പൃഥ്വി, മിസൈലുകൾ തുടങ്ങിയ പദ്ധതികളുടെ മുഖ്യശില്പിയായിരുന്നു കലാം. ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായാണ് കലാം തിരഞ്ഞെടുക്കപ്പെടുന്നത്. തൻ്റെ ജനകീയ നയങ്ങളാൽ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായി. 2007 ജൂലൈ 25 രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുജന സേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിരവധി കൃതികൾ അബ്ദുൽ കലാം രചിച്ചിട്ടുണ്ട്. മലയാളം അടക്കം വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് ഇവ പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഗ്നിച്ചിറകുകൾ ആണ് കലാമിൻ്റെ ആത്മകഥ. രാജ്യത്തിനകത്തും പുറത്തുമുള്ള 48 സർവകലാശാലകളിൽ നിന്ന് അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ സിവിലിയൻ ബഹുമതികളും അദ്ദേഹത്തെ തേടിയെത്തി. കുട്ടികളെ മനസ്സിലേക്ക് സ്വപ്നത്തിൻ്റെ അഗ്നിച്ചിറകുകൾ ആലേഖനം ചെയ്ത വ്യക്തിത്വമാണ് കലാം. കുട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടാനും അവരുമായി സംവദിക്കാനും കലാം ഏറെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാവി കുട്ടികളിലാണെന്ന തിരിച്ചറിഞ്ഞ കലാം അവരിൽ സമ്മർദ്ദം ചെലുത്താതെ അറിവുകൾ പകർന്നു. തൻ്റെ 80-ാം ജന്മദിനം 100-ക്കണക്കിന് കുട്ടികൾക്കും കർഷകർക്കും ഒപ്പമാണ് ആഘോഷിച്ചത്. പ്രഭാഷണ കലയെ നെഞ്ചോട് ചേർത്ത് വെച്ച ആളാണ് കലാം. എളിമയും വിനയവും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശബ്ദശകലങ്ങൾ ആസ്വദിക്കാൻ ഓരോ വേദികളിലും ജനബാഹുല്യമായിരുന്നു. യുവാക്കൾക്കും കുട്ടികൾക്കും ഏറെ പ്രചോദനം നൽകുന്നവയായിരുന്നു കലാമിൻ്റെ പ്രസംഗങ്ങൾ. രാഷ്ട്രപതി കാലയളവിലും അതിനുശേഷവും നിരവധി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസർ ആയിരുന്നു. 2005 ജൂലൈ 28 കലാം കേരള നിയമസഭ സന്ദർശിച്ചിരുന്നു. കേരള വികസനത്തെക്കുറിച്ച് വ്യക്തവും യുക്തിഭദ്രവുമായ 10 പദ്ധതികളുടെ 52 മിനിറ്റ് നീണ്ട പ്രഖ്യാപനം ഇദ്ദേഹം നടത്തിയിരുന്നു. 2015 ജൂലൈ 27 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ പ്രസംഗിക്കുന്നതിനിടെ ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടുത്തുള്ള ബദനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കലാം ഈ ലോകത്ത് വെറുതെ ജീവിച്ചു പോയ ഒരു മനുഷ്യനായിരുന്നില്ല. ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നടത്തിയ ചരിത്ര പുരുഷനായിരുന്നു. ഇന്ത്യയിലെ ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ മഹാനായി കുടികൊള്ളുന്ന അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രം ഒരു പാഠപുസ്തകം തന്നെയാണ്. നന്ദി, നമസ്കാരം.